Nadan Vijay Babu Nedraya feed and a paradi. Kaya Kurcha devasangalai, social media, church jay the wonder canna. Vijay Babu Nanugulichet Navarunda, Pradigulichet Navarunda. Some home Namakalavar Korea, Vijay Babunde, Cinemaila, Deham Nermacha, Cinemaila, Naiga. Adihatanedre, feed and a paradi paradikino, then a feed pituana, up and goody paranada. Adinadre, Vijay Babu Rengatavandu, up and goody a pair at the paranu, other goody, some home, valle, viral aimari. Vijay Babu Pengutu a pair at the paranadana, eight two valle, churchy aimari. ഈ കഴിഞ്ഞ ദിവസം മറ്റൊരു ട്വിസ്റ്റ് ഉണ്ടായി. വിജയ് ബാബുവിന്റെ അമ്മ മുഖ്യമന്ത്രിക്കും ഡിജിപിക്കും പരാതി നൽകി. പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് അതായത് ഈ പെൺകുട്ടി കെട്ടിച്ചമച്ച കേസാണെന്നും ഇനി അതല്ല കെട്ടിച്ചമച്ച കേസ് അല്ലെങ്കിൽ കൂടി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശിക്ഷ വിധിക്കണം. അതിനുശേഷമേ തന്റെ മകൻ കുറ്റക്കാരനാണെന്ന് നാട്ടുകാർ പറയാവൂ അല്ലെങ്കിൽ എങ്ങനെ ആക്രമിക്കുന്നത് നടത്തണം. ഇനി ഇതിന് പിന്നിൽ എറണാകുളത്തെ ഒരു സിനിമാ സംഘമാണ് എന്നുള്ളതൊക്കെയായിരുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞിരുന്നത്. അത് വലിയ വാർത്തയായി. അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസം ബൈജു കൊട്ടാരക്കര വിജയ് ബാബുവിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നു. അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ചില വസ്തുതാപരമായ കാര്യങ്ങൾ ഉണ്ട് താനും. അദ്ദേഹം പറഞ്ഞത് ഈ അമ്മയുടെ പരാതിയും ഈ പെൺകുട്ടിയുടെ രീതിയും ഒക്കെ ചേർത്താണ്. അതായത് പീഡന പരാതി ഉന്നയിക്കുന്ന ഒരു പെൺകുട്ടിയെ മോശമായി ചിത്രീകരിക്കാമോ അല്ലെങ്കിൽ മോശമായി പറയാമോ അങ്ങനെയൊന്നും അല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ചില വസ്തുതാപരമായ കാര്യങ്ങൾ നിരത്തിയിരിക്കുകയാണ്. അതിലൊന്നിങ്ങനെയാണ്, ഈ പെൺകുട്ടിയെ ഇരയെന്ന് പറയാമോ അല്ലെങ്കിൽ ഇര അർഹിക്കുന്ന ഒരു നീതി ഈ പെൺകുട്ടിക്ക് വേണോ എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതിന് കാരണം ഇത്രയേ ഉള്ളൂ. സിനിമയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് വരാൻ കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടി, അവളെ കാത്തിരിക്കുന്ന കുറെ ചതിക്കുഴികൾ, അതിൽ വീണു പോകുന്നു. അതിനുശേഷം അത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി ചെയ്തതിന് ശേഷം വീണ്ടും അത് എല്ലാവരുടെ മുന്നിൽ വിളിച്ചു പറയുകയും നിയമത്തിന് മുന്നിലേക്ക് പോവുകയും ചെയ്യേണ്ട ആവശ്യകത എന്താണ്? ഇനി ഈ പറയുന്ന പോലെ വിജയ് ബാബുവിന്റെ അമ്മ പറഞ്ഞതുപോലെ ഈ പെൺകുട്ടിയുടെ പരാതിയിൽ കഴമ്പുണ്ടോ? ഇനി കഴമ്പുണ്ടെങ്കിൽ തന്നെ അത് തെളിയിക്കാനുള്ള വ്യക്തമായ രേഖകൾ നമ്മുടെ പോലീസിന്റെ പക്കലോ അല്ലെങ്കിൽ ശാസ്ത്രീയ തെളിവുകൾ എന്ത് വേണമെങ്കിലും പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ പരിശോധിച്ച് തന്റെ മകൻ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായും ആ പെൺകുട്ടിയുടെ കൂടെ നിൽക്കുമെന്നാണ് ആ അമ്മ പറഞ്ഞിരിക്കുന്നത്. വളരെ ജെന്യുവിനായി പറഞ്ഞിരിക്കുകയാണ് അവർ. ഇനി മറ്റൊന്നുകൂടിയുണ്ട്, ഈ തെളിവുകളെല്ലാം നിരത്തി വിജയ് ബാബുവിന് അനുകൂലമാണ് ഈ സംഭവമെങ്കിൽ കഴിഞ്ഞ 22 വർഷമായുള്ള അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതം അല്ലെങ്കിൽ അത്രയും കഷ്ടപ്പെട്ട് അദ്ദേഹം നേടിയെടുത്ത ആ ഒരു കരിയർ അത് നഷ്ടമായി. ഇനി അതുമാത്രമല്ല, അദ്ദേഹത്തിന്റെ മകനുണ്ട്, ആ മകനെ സ്കൂളിൽ പോകാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ്. ഇത്തരത്തിലുള്ളൊരു പരാതി ഉയർന്നു വന്നതിന് ശേഷം അതിനാര് മറുപടി പറയും? ഈ ചോദ്യങ്ങൾക്കൊക്കെ ആൻസർ വേണം എന്നാണ് ബൈജു കൊട്ടാരക്കരയും പറയുന്നത്. ഈ പെൺകുട്ടിയുടെ പിന്നിൽ ആരൊക്കെയുണ്ട്, ഈ പെൺകുട്ടി ഇപ്പോൾ പുതിയ സിനിമയിലെ നായികയാവാൻ പോകുന്നു എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ ഭാഗമായതുകൊണ്ടാണോ ഇത്തരത്തിലുള്ളൊരു പരാതി പറഞ്ഞത്? ഇനി തൻ്റെ പേരൊരിക്കലും ഈ മുൻനിരയിലേക്ക് വരില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണോ? കാരണം വിജയ് ബാബു ഒരിക്കലും ലൈവിലെത്തി പെൺകുട്ടിയുടെ പേര് പറയോ പെൺകുട്ടിയെക്കുറിച്ച് വെളിപ്പെടുത്തോ ഒന്നും ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇവരിതിന് മുന്നിട്ടിറങ്ങിയത്. അങ്ങനെ വിചാരിച്ചിട്ട് ഈ പെൺകുട്ടിക്ക് ഇപ്പോൾ ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായി, അല്ലെങ്കിൽ അതിൻ്റെ ബദലായിട്ട് ഈ പറയുന്നത് പോലെ പെൺകുട്ടിക്ക് ഇനിയിപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ലേ? അങ്ങനെയൊക്കെയാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. ഈ ചോദിക്കുന്നതിനകത്ത് ചില വസ്തുതാപരമായ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ മാധ്യമങ്ങൾ ഇതൊക്കെ വളരെ ഹൈലൈറ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്തായാലും വിജയ് ബാബുവിന് അനുകൂലമായിട്ടാണ് ബൈജു കൊട്ടാരക്കരയുടെ ഈ വാക്കുകൾ. ഒരുപക്ഷെ എന്തിനാണ് ഇങ്ങനൊരു ലുക്കൗട്ട് നോട്ടീസ്? ഈ തൃക്കാക്കര ഇലക്ഷൻ നിലനിൽക്കുന്നതുകൊണ്ടാണോ? ഇന്റർപോളിനെ അറിയിക്കുന്നു, അതിനുശേഷം ലുക്കൗട്ട് നോട്ടീസ് പുറത്തിറക്കുന്നു, ബഹളം വെക്കുന്നു, എന്താണ് ഇങ്ങനെയെന്ന് ചോദിക്കുന്നു. പക്ഷേ ഈ അമ്മ പറയും പോലെ ജാമ്യം കിട്ടാൻ ഇദ്ദേഹത്തിന് ഉറപ്പുണ്ട്. കാരണം പല തെളിവുകളും ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ടിരിപ്പുണ്ട്. ആ തെളിവുകൾ കാണിച്ചാൽ തന്നെ അദ്ദേഹത്തിന് ജാമ്യം കിട്ടും, പ്രഥമ ദൃഷ്ട്യാ അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് തെളിയും എന്നുള്ള തരത്തിലാണ്. അങ്ങനെയെങ്കിൽ അതാകട്ടെ കേസിന്റെ ഗതി എന്ന് ബൈജു കൊട്ടാരക്കര പറയുന്നു. എന്തായാലും അനുകൂലമായൊരു നിലപാടാണ്, ഇരയെന്ന് പോലും ഈ പെൺകുട്ടിയെ വിളിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്ന് സോഷ്യൽ മീഡിയ വളരെ വലിയ രീതിയിൽ വാർത്തയാക്കുന്നു അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ്.